പിളിക്കൂട് ട്രാവൽ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ചെയ്യുന്നത് ഒരു നാഷണൽ ഹൈവേയുടെ മുകളിലുള്ള ഒരു ഓവർ ബ്രിഡ്ജിൽ നിന്നുകൊണ്ടാണ്. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. ആ കാഴ്ചകളെല്ലാവരെയും കാണിക്കാം. ഇത് ഹൈവേ, അപ്പുറത്തെ വശത്തൂടെ ട്രെയിൻ പോകുന്നു. ഒരു വശത്ത് കടലെടുക്ക്, അവിടെ ബോട്ടുകൾ ധാരാളം നങ്കൂരം ഇട്ടിരിക്കുന്നു. ധാരാളം ബോട്ടുകളുണ്ട്. ഇവിടെ ബോട്ടുകളൊക്കെ ഓരോ സ്വകാര്യ വ്യക്തികളുടെ സ്വന്തമാണെന്നാണ് പറഞ്ഞത്. കാറ് പോലെ ബോട്ടും അവർക്ക് സ്വന്തമായിട്ടുണ്ട്. അങ്ങനെയുള്ള ബോട്ടുകളാണ് ഇവിടെ നങ്കൂരം ഇട്ടിരിക്കുന്നത്. അവർ ഉല്ലാസയാത്രയ്ക്ക് ആ ബോട്ടുകൾ ഉപയോഗിക്കും. അവരുടെ ഫ്രണ്ട്സിന് അല്ലെ കുടുംബക്കാർക്ക് ആവശ്യമുള്ളപ്പോൾ അവർ ആ ബോട്ടുകളെടുത്ത് ഉല്ലാസയാത്ര നടത്തും. അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം. നമ്മൾക്ക് ടാക്സി ആയിട്ട് ഓടുന്ന ബോട്ടുകളും ധാരാളമുണ്ട്. ബോട്ട് സർവീസ് നടത്താം. അതിനുള്ള ബോട്ട് ജെട്ടി ഇവിടെയല്ല, അത് വേറൊരു ഭാഗത്താണ്. അവിടുന്ന് വലിയ ബോട്ടുകളും ചെറിയ ബോട്ടുകളും ധാരാളം ഉണ്ട്. ഹൈവേ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആയതുകൊണ്ട് വലതുവശത്തുകൂടിയാണ് വണ്ടികൾ പോകുന്നത്. ഇത് മുകളിൽ കൂടി ഒരു റോഡ് തന്നെയാണ്. എന്നാൽ ഒരുപാട് പ്രദേശത്തെ കാഴ്ചകൾ കാണാം. അവിടുന്ന് വരുന്നു വണ്ടികൾ. ബസ് സ്റ്റോപ്പ് റൈറ്റ് സൈഡിലേക്ക് കയറി ബസ് സ്റ്റോപ്പിലേക്ക് നിർത്തും. ട്രാവലർ ട്രെയിൻ അതിലേ പോകുന്നുണ്ട്. വലിയ കെട്ടിടങ്ങളൊക്കെ ഈ ബോട്ട് ജെട്ടിയായിട്ട് ബന്ധപ്പെട്ട ബോട്ടിൻ്റെ പാർട്സും ബോട്ട്സും ഉണ്ടാക്കുന്ന വർക്ക്ഷോപ്പും മറ്റും ഒക്കെയാണെന്നാണ് തോന്നുന്നത്. അതിനുള്ളിൽ ബോട്ടിൻ്റെ പാർട്സുകളൊക്കെ കൊണ്ടുവന്ന് ഇറക്കുന്ന കാണാം. ഇവിടെ ഇതൊരു ഓഫീസാണ്, വലിയ ഓഫീസാണ്. പുൽത്തകടി താഴെക്കൂടെ ഹൈവേ വിട്ടുപോകുന്ന റോഡുകൾ താഴെക്കൂടെ ഉണ്ട്. ഇങ്ങനെ റോഡ് ബോട്ട് പോകുന്നു. ഹൈവേയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു സർവീസ് റോഡാണ്. അവിടുന്ന് വരുന്ന വണ്ടികൾ ഇങ്ങനെ വലത്തേക്ക് വന്ന് ആ വണ്ടി ഇപ്പം വലത്തേക്ക് വന്ന് ഹൈവേയിലേക്ക് കയറും. അത് ഹൈവേയിലേക്ക് കയറുകയാണ്. ഇതിങ്ങനെ സർവീസ് റോഡ് പുറത്തേക്ക് പോകാനുള്ളതാണ്. ഹൈവേ വിട്ട് പുറത്തേക്ക് പോകുന്ന ഹൈവേസ്, ഇതിന് തൊട്ട് ഇപ്പുറത്ത് ഇത് ഫുട്പാത്താണ്. E18 എന്ന ഹൈവേയിലേക്ക് കയറാനുള്ള സർവീസ് റോഡും കൂടിയാണിത്. ആ വണ്ടി അങ്ങനെ അവിടുന്ന് പോകുന്നു. ആ വണ്ടി അങ്ങനെ പോകുന്നു. ആ വണ്ടി ഹൈവേയിൽ നിന്ന് വന്ന് കറുത്ത വണ്ടി ഹൈവേയിൽ നിന്ന് കയറി ഇങ്ങോട്ട് പോകുന്നു. വണ്ടിക്കാരെല്ലാം വളരെ മര്യാദയിലാണ് വണ്ടി ഓടിക്കുക. അവിടുന്ന് അഗനസ്റ്റ് വണ്ടി വന്നാൽ അവർ നിർത്തി കൊടുക്കും. അതാണ് ആ വണ്ടി നിർത്തി വണ്ടി കയറി. ഒരു വലിയ ലോറി വരുന്നുണ്ട്. അത് ഹൈവേയിലേക്കാണോ ഇങ്ങോട്ടാണോ പോകുന്നത്? അത് റൈറ്റിലേക്കാണ്. അപ്പോൾ അത് ഈ ഭാഗത്ത് വരുന്നു. അതവിടെ ഇതിന് റൈറ്റിലേക്ക് പോകുന്നു. കാണിച്ചു സിമ്പലിട്ട് അത് ഹൈവേയിൽ നിന്ന് എക്സിറ്റായി സർവീസ് റോഡ് വഴി പോകുന്ന വണ്ടികളാണ്. താഴെ ഹൈവേയിൽ നിന്ന് എക്സിറ്റായി പലത്തേക്ക് പോകുന്ന വണ്ടികളാണ്. ഇതിവിടെ ഫുട്പാത്ത്, അവിടുന്ന് മുന്നോട്ട് പോകുന്ന സൈക്കിളുകാർക്കും എല്ലാം പോകാം. ഇത് ഇവിടുന്ന് ഇറങ്ങി ഇവിടെ ഒരു വലിയ കെട്ടിടമുണ്ട്. ഇത് എക്സിറ്റാണ്. സൈക്കിളുകാർക്കും മറ്റും പോകേണ്ട റോഡ് തന്നെയാണിത്. താഴേക്ക് ഇറങ്ങാനുള്ള വഴിയാണ്. ആ വഴിക്കൂട്ടാണ് ഇപ്പോൾ ഞാൻ പോകുന്നത്. അവിടെ മുകളിലുണ്ട് വേറെ E18 എന്നൊരു ഹൈവേ ആണ്. ഹൈവേയിലേക്ക് പോകാനുള്ള ആ റൂട്ടിൻ്റെ സൈഡിൽ കൂടിയാണ് ഞാൻ വന്നത്. അപ്പുറത്ത് മെയിൻ ഹൈവേ വേറെ പോകുന്നുണ്ട്.
നമ്മുടെ നാട്ടിൽ കീപ് ടു ലെഫ്റ്റ് ആണെങ്കിൽ ഇവിടെ കീപ് ടു റൈറ്റ് ആണ്. ഇതാണ് ഈ ഫുട്പാത്തിന് തന്നെ രണ്ട് നടുക്കൂടെ മഞ്ഞ വരെയുണ്ട്. റൈറ്റ് സൈഡിൽ കൂടെ വേണം അങ്ങോട്ട് പോകുന്നവർ പോകാൻ, അപ്പുറത്തെ സൈഡിൽ കൂടെ ഇങ്ങോട്ട് പോകുന്നവർ. നമ്മുടെ നാട്ടിലെ സിസ്റ്റത്തിൻ്റെ നേരെ എതിരാണ്. ഇപ്പം ഞാൻ റൈറ്റ് സൈഡിൽ കൂടെയുള്ളതാണ് പോകുന്നത്. റൈറ്റ് സൈഡിൽ കൂടിയാണ് സൈക്കിളുകാർക്ക് നടക്കാനുള്ള, അതിനാണ് ഈ മഞ്ഞ വരെ ഇട്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ റോഡിൻ്റെ വീതിയുണ്ട് ഈ ഫുട്പാത്തിന്. ഇത് ഫുട്പാത്താണ്, ഇതിന് മുകളിൽ കൂടെ പോകുന്ന വണ്ടികൾക്ക് പോകാനുള്ള, ഹൈവേയിലേക്ക് കയറാനുള്ള ഒരു പാലം. ഇത് ഫുട്പാത്താണ്, ഇതും അപ്പുറത്താണ് വണ്ടികൾക്ക് പോകാനുള്ള റോഡ്. ഇത് ഫുട്പാത്തിൻ്റെ ഓവർ ബ്രിഡ്ജാണ് മുകളിൽ കൂടെ ഹൈവേയിലെ സൈഡിലേക്ക് കയറാനുള്ള. ഹൈവേയിൽ നിന്ന് ഇറങ്ങി വരുന്ന വണ്ടികൾക്ക് പോകാനുള്ള റോഡാണ് മുകളിൽ മുന്നിൽ കാണുന്നത്. അതിനുള്ള ഫുട്പാത്തിൻ്റെ മുകളിൽ കൂടെയുള്ള ഓവർ ബ്രിഡ്ജാണ്. ആ മുകളിലുള്ള പാലത്തിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ആദ്യം തുടങ്ങിയത്. അവിടെ നിന്നുള്ള എക്സിറ്റ് ഇറങ്ങി ഈ ഇതിൽ കയറി പോകാനുള്ള ഇവർക്ക് ഉള്ള എക്സിറ്റ് അതിലെ വന്ന് ഇറങ്ങി പോകുന്നു വഴികൾ. ഇവിടുത്തെ റോഡൊന്നും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. റോഡ് സിസ്റ്റം റൈറ്റ് ആയതുകൊണ്ട് ഇതാണിനി ഫുട്പാത്തും. ഇതിലെ ലെഫ്റ്റ് സൈഡിൽ കൂടെ കാറുകൾ പോകുന്നു, റൈറ്റ് സൈഡിൽ കൂടിയാണ് ഫുട്പാത്തും. ഇത് റൈറ്റ് സൈഡിൽ കൂടെയുള്ള ഫുട്പാത്തും വെള്ളവരയ്ക്ക് അപ്പുറത്തൂടെയുള്ളത് കാറുകൾക്കുള്ള വഴി. മുകളിൽ കൂടെ ഹൈവേ പോകുന്നു. ഇപ്പോൾ ഫുട്പാത്ത് വീണ്ടും രണ്ടായി ഡിവൈഡ് ചെയ്തു. ഹൈവേ അങ്ങനെ മുകളിൽ കൂടെ പോകുന്നു, അപ്പുറത്തൂടെ കാറുകൾക്ക് പോകാനുള്ള വഴി. ശരിക്കും ഫുട്പാത്ത് ഇവിടെ മൂന്നായി ഡിവൈഡ് ചെയ്തു. ശരി, ഫുട്പാത്ത് ഏറ്റവും റൈറ്റിലും സൈക്കിളുകാർക്ക് പോകാൻ വേണ്ടി രണ്ട് ലൈനും, അതിനപ്പുറത്ത് കാറുകൾക്ക് പോകാനുള്ള ലൈനും. ഹൈവേയുടെ അപ്പുറത്ത് ഭാഗത്ത് കാണുന്ന വലിയ ബിൽഡിങ് BMW കാറിൻ്റെ ഡീലറിൻ്റെ ഷോറൂമാണ്. അതിനപ്പുറത്ത് തന്നെ നിശാൻ്റെ ഷോറൂമും ഉണ്ട്. എനിക്ക് ആ നിശാൻ്റെ ഷോറൂമിന് അപ്പുറത്ത് വശത്തേക്ക് കൂടെ വേണം വീട്ടിലേക്ക് പോകാൻ. കുറച്ചുകൂടെ നടന്ന് ഓർബിറ്റ് കയറി വേണം അതിലെ വരാൻ. എത്ര മനോഹരമായ കാഴ്ചയാണ്. ഇതവിടെ ഈ റോട്ടിലെല്ലാം സിമ്പിളുണ്ട്. ഏറ്റവും റൈറ്റ് സൈഡിൽ ഒരു കുട്ടിയെയും പിടിച്ചു പോകുന്ന അമ്മയുടെ പടം. ഫുട്പാത്ത് ഒരു സൈക്കിളുകൾക്ക് പോകാൻ, അപ്പുറത്ത് സൈക്കിളുകൾക്ക് പോകാൻ, അപ്പുറത്തെ കാറിന് പോകാൻ, അതിന് അപ്പുറത്തെ ഹൈവേ എട്ട് വരി ഹൈവേ ആണ്. അതിനപ്പുറത്ത് നിസാൻ്റെ ഷോറൂം, അതിനപ്പുറത്ത് BMW ഷോറൂം, അതിനപ്പുറത്തൊരു BMW തന്നെ വേറൊരു ബിൽഡിങ്, അതിനപ്പുറത്ത് പെട്രോൾ പമ്പ്. അങ്ങനെ അതിമനോഹരമായ കാഴ്ചകളാണ് ഇവിടെ കാണുന്നത്. ഇങ്ങനെയും ആൾക്കാർ പോകും. സ്കെറ്റിങ്ങിൻ്റെ പ്രാക്ടീസുമാണ്. ഇത് ഹൈവേ ക്രോസ് ചെയ്യാനുള്ള ഫുട്പാത്തിൻ്റെ ഓവർ ബ്രിഡ്ജാണ്. ഈ ഫുട്പാത്തിൻ്റെ മുകളിൽ കൂടെ കയറിയിട്ട് വേണം എനിക്ക് ഈ ഓവർ ബ്രിഡ്ജ് പാലത്തിൻ്റെ മുകളിൽ കൂടെ കയറിയിട്ട് വേണം അപ്പുറത്തേക്ക് പോകാൻ. ഇതിങ്ങനെ വഴി ഇതിലെ പോയിട്ട് അങ്ങനെ വഴിയുണ്ട്. അപ്പുറത്ത് ബോട്ടിൻ്റെ താവളങ്ങളാണ്. സൈക്കിൾ ധാരാളം പേര് സഞ്ചരിക്കുന്നുണ്ട്, എക്സർസൈസായിട്ടും അല്ലാതെ എല്ലാ കുട്ടികളും ഉണ്ടാക്കാം. കീപ് ടു റൈറ്റ് ആണ്. അപ്പോൾ ഫുട്പാത്തിൻ്റെ മുകളിൽ കൂടെയും റൈറ്റ് വേണം. ഇത് ഫുട്പാത്ത് പാലമാണ്, താഴെ കൂടെ ഹൈവേ. അവിടെ നിശാൻ്റെ ഡീലർഷിപ്പ്. ഇവിടെ ജോർദാൻ്റെ പതാക പാറിക്കളിക്കുന്നു. എംബസി. എൻ്റെ ആദ്യത്തെ വീഡിയോ ഈ പാലത്തിന് മുകളിൽ നിന്നായിരുന്നു. മനോഹരമായ കാഴ്ചകൾ കാണിച്ചുകൊണ്ടാണ് എൻ്റെ ആദ്യത്തെ വീഡിയോ ഞാൻ തുടങ്ങിയത്.
അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. എൻ്റെ കിളിക്കൂട് ട്രാവൽ വ്ലോഗ് കണ്ടിട്ടുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി വീണ്ടും നല്ല നല്ല വീഡിയോ കാണിക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ച് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.